കണ്ണി മങ്ങപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടെന്ന്. നമസ്കാരം. നമുക്കിന്ന് ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. ഒരു അപരനാണ്. മലയാള സിനിമയിലെയും ഇന്ത്യൻ സിനിമാ പ്രേക്ഷകരുടെയും ഒക്കെ മനം കവർന്ന ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട മണി. ആ മണിച്ചേട്ടൻ്റെ ഒരു കിടിലൻ അപരനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലെ കള്ളാർ പഞ്ചായത്തിലെ കുടുംബൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ അപരനെ ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പേര് ബാബു എന്നാണ്. നാട്ടിലെ അത്യാവശ്യം കൂലിവേലകളൊക്കെ ചെയ്ത് ജീവിക്കുന്നതിനിടയിലും കലയെയും പാട്ടിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കിടിലം പാട്ടുകളാണ് മണിച്ചേട്ടൻ്റെതായി ബാബുട്ടൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചാൽ നമുക്ക് ചോദിച്ചേക്കാം. നമസ്കാരം ബാബുട്ട. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെ. എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഇപ്പോൾ സാധാരണ കൂലിപ്പണിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. മണിച്ചേട്ടൻ്റെ കട്ട ഫാനായിരുന്നു അല്ലേ? ആദ്യം മുതലേ മറ്റേ ഓഡിയോ കാസറ്റിലുള്ള സമയത്തെ ഫാനായിരുന്നു. എന്താ മണിച്ചേട്ടനെ മാത്രം ഇങ്ങനെ ഇഷ്ടപ്പെടാൻ? മണിച്ചേട്ടനെ ഇഷ്ടപ്പെടാം. അയാളെ പാട്ടുകൾ അത്രയും ഒരു ഹരം കൊള്ളിക്കുന്ന ഒരു പാട്ടുകളായി. അതായത് നാടൻ പാട്ടുകൾ നമ്മുടെ പഴയ കാലത്തെ ഒരു ചരിത്രമെല്ലാം വെച്ചിട്ട് പാടുന്നതായതുകൊണ്ട് പഴയ കാലത്തൊരു ചരിത്രമെല്ലാം വെച്ച് നാടൻ പാട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മണിച്ചേട്ടൻ്റെ പാട്ട് പാടാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഒരു സംശയം ഇല്ലാതെ പാടാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആരാരും ആവാത്ത കാലത്ത് പടം. ആരാരും ആവാത്ത കാലത്ത് ഞാനന്ന് ഓട്ടി നടന്നു വണ്ടി, എൻ്റെ കുടുംബത്തിൻ പട്ടിനി മാറ്റിയ ദൈവമണോട്ട വണ്ടി. നൂറിൻ്റെ നോട്ടിനൂരാ പകലില്ലാതെ നട്ടട്ടം ഓടിയിടുമ്പോൾ ഇക്കർ വലിച്ചൻ്റെ കയ്യും നടുകും തളർത്തിയോരോട്ട വണ്ടി. ഇതാണ് ഞാൻ ആദ്യം പാടുന്നൊരു പാട്ട്. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് സ്റ്റേജിലൊക്കെ പാടിയിട്ടുണ്ട്? എവിടെയെങ്കിലുമൊക്കെ? തീർച്ചയായിട്ടും പാടിയിട്ടുണ്ട്. ഞാൻ ബോയ് കണ്ടു പാടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഞാൻ ഗാനമേളയിലുണ്ടായിരുന്നു, പാണത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും ഗാനമേളയിലുണ്ടാകുമ്പോൾ പാടിയിട്ടുണ്ട്. ഇപ്പം പാട്ടൊന്നും കാര്യമൊന്നും ഇല്ലല്ല. ഇപ്പം ഈ കൊറോണ കാരണത്തിൽ ഇപ്പം ഗാനമേളയും സ്റ്റേജ് പരിപാടിയും ഒന്നുമില്ല. മണിച്ചേട്ടൻ മരിച്ചപ്പോൾ എന്താ തോന്നിയത്? മണിച്ചേട്ടൻ മരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഒരു പടപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പണിയെടുത്തിട്ട് വരികയാണ്. ആ സമയത്ത് പിന്നെ മണിച്ചേട്ടൻ മരിച്ചു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു അത് ഇല്ലപ്പം അത് വെറുതെ പറയുന്ന അങ്ങനെ തോന്നിപ്പോയി. പെട്ടെന്നൊരു ഇതുപോലെ മനസ്സൊക്കെ ഒരു ഭയങ്കര ബേജറായിപ്പോയി. വെറുതെ പറഞ്ഞതൊന്നും തോന്നിപ്പോയി, വെറുതെ പറയട്ടെ എന്ന് തോന്നിപ്പോയി. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ടി വി വാർത്തയിൽ കണ്ടിട്ട് വന്ന യഥാർത്ഥത്തിലാണ് അയാളൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ അറിയുന്ന കാലം തൊട്ടേ ഞാൻ അയാളെ സ്നേഹിക്കുന്ന ഒരാളാണ്. നേരിൽ കാണണമെന്ന് വിചാരിച്ചു, കാണാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടിട്ടില്ല. അമോഹിനി അങ്ങനെ തന്നെ ബാക്കിയായിട്ട് ഞാൻ വിശേഷിക്കും. ഡൂപ്പുകൾ തന്നെ ചെയ്യാറുണ്ട് ഞാൻ. മണിയുടെ ഡൂപ്പൊക്കെ ചെയ്യാറുണ്ട്. ചെയ്ത ഫോട്ടോകളും ഉണ്ട് എൻ്റെ. ഫോട്ടോസൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ കയ്യടി ലഭിക്കുന്ന അല്ലെങ്കിൽ സദസ്സിനെയൊക്കെ ഇളക്കി മറിക്കാൻ വേണ്ടി ഉപയോഗിച്ച മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആയിട്ടൊരു പാട്ടുകളായിട്ട് ഇതുവരെ പാടില്ല. അങ്ങനെ ഞാൻ മ്യൂസിക് ഇട്ട് പാടുമ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് പാടുന്നു. അതിപ്പോൾ നമുക്ക് അടിച്ചുപൊളി പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂസിക്കോടായിട്ടേ ഞാൻ പാടുള്ളൂ. എന്നാലും നമുക്കിപ്പോൾ മ്യൂസിക് ഇല്ല, പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും പ്രസാദ് ഏട്ടൻ്റെ വക നല്ലൊരു അടിച്ചുപൊളിയുള്ള വരും മൺമോഹൻ മണിയുടെ പാട്ട്. അങ്ങനെ അടിച്ചുപൊളി പാട്ടെന്ന് പറയാം, എല്ലാം മണിച്ചേട്ടൻ്റെ എല്ലാ പാട്ടുകളും അടിച്ചുപൊളി പാട്ടാണ്. പക്ഷേ അത് ഇതിൽ മണിച്ചേട്ടൻ പാടിയ രണ്ട് മൂന്ന് പേര് മറ്റേ ഈ സിനിമാ ഗാനങ്ങളെ പോലെ വേറെ ഇങ്ങനെ നാടൻ പാട്ടുകളല്ലാതെ പാടിയ ഒരു പാട്ടുകളുണ്ട്. അതായത് ആൽബം പോലെ ആയിട്ട് ഇങ്ങനെ പാടി, ആൽബം പോലെ ആയിട്ട് പാടി. ആ പാട്ടുകൾ എനിക്കും കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അയാളെ പിന്നെ പാട്ടുകൾ കുറച്ച് കുറച്ച് ഗാനങ്ങൾ മാത്രമായിട്ടേ ഞാൻ എൻ്റെ മനസ്സിലായിട്ട് സൂക്ഷിക്കും, അല്ലാതെ പിന്നെ എഴുതിയിട്ട് പാടേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ പക്ഷെ ഇപ്പോഴും മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ട്, ഏതറിയോ? വരുത്തൻ്റെ ഒപ്പം ഒളിച്ചു ചാടിയ വരുത്തൻ്റെപ്പം മൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പറക്കം പച്ചിലിനൊതുക്കം കിട്ടുടി തങ്കമ്മേ, കരുത്തൻ ഒരുത്തൻ കെട്ടി ഉള്ളടി തങ്കമ്മേ, ഇപ്പൊ കടിച്ചതില്ലടി പിടിച്ചതില്ലടി തങ്കമ്മേ, വരുത്തൻ്റെപ്പം മൊളിച്ച് ചാടിയ തങ്കമ്മേ, പലരും മണം കാക്കണതാരൊരു തങ്കമ്മേ, പുല്ലനി പൂക്കുമ്പം അങ്ങോട്ട് ചാടിയ തങ്കമ്മോ, അട പുല്ലനി പൂക്കുമ്പം ഇങ്ങോട്ട് ചാടിയ തങ്കമ്മേ, അണിന്റെ മണം കാക്കണതാരടി തങ്കമ്മേ, ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാരടി തങ്കമ്മേ,
വരത്തൻ്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മേ, എൻ്റെ പറക്കം പച്ചിലി നോടിക്കും കിട്ടുടി തങ്കമ്മേ. ഓടണ്ട ഓടണ്ട ഓടി തളരണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽക. പുഞ്ചവരമ്പത്ത് പാമ്പിന്റെ പൊത്തുണ്ട് സൂക്ഷിച്ചു വന്നുള്ളു പൊന്നുചട്ട, ഒരു കുപ്പി മണ്ണെണ്ണ കത്തി തിരുമ്പാറ പണ്ടറ തള്ളക്കുറക്കമില്ല. താറിട്ട റോഡാണ് റോഡിന്നരികാണ് വീടിനടയാളം ശിമക്കുന്ന. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട. ബാബുവേട്ടൻ്റെ മറ്റൊരു പ്രത്യേകത ഉണ്ട്, മണിയുടെ പാട്ട് മാത്രമല്ല ഒരു അസൽ മിമിക്രിക്കാരനും കൂടിയാണ് ബാബു. ഒരു പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു വഴിത്തിരി ഭാവം ഒരു പക്ഷേ ബാബുവേട്ടൻ്റെ ജീവിതത്തിൽ നിന്നാണ്. കാരണം നല്ലൊരു മിമിക്രി കലാകാരനാണ്, നല്ലൊരു പാട്ടുകാരനാണ്, അതിനപ്പുറം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതായത് മണിയുടെ അപരൻ എന്ന് സ്വയം ജീവിതം കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നമുക്കിനി ബാബുചേട്ടൻ്റെ മിമിക്രി ഒന്ന് കണ്ടാലോ. ഞാൻ കുറച്ച് കാലങ്ങളായി മിമിക്രി സ്റ്റേജ് വഴിയൊന്നും അവതരിപ്പിക്കാറില്ല. അപ്പോൾ അതിൻ്റെ സൗണ്ടിനായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ജനാർദ്ദ സാറിനു ചെയ്യാം. എടാ പന്നി, നീ പന്നപ്പറല്ലടാ തങ്കപ്പറ. എടാ താനോട് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത്, പിന്നെ എന്തിനാണോ താൻ എന്നെ അങ്ങോട്ട് വിളിക്കുന്നത്? താ പണ്ടപ്പറല്ലടോ പണ്ടപ്പറ പണ്ടപ്പൻ. നമുക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറഞ്ഞ, താനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വന്ന പോരേടോ, എന്തിനാണോ എന്നെ അങ്ങോട്ട് മെനക്കെടുക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടകൂട വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിധം മാറിപ്പോ. കൂടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. കൂടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. എന്തായാലും നമ്മൾ ചേർത്ത് പിടിക്കണം ഇതുപോലുള്ള മണ്ണിൻ്റെ മനസ്സറിഞ്ഞ ഈ നാടിനെറിഞ്ഞ കലാകാരന്മാരെയൊക്കെ. ഞങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ബാബുചേട്ടനെ കാണുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബാബുചേട്ടന് ബാബുചേട്ടൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള കൂലിപ്പണിക്ക് പോവേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാർ നമുക്കിടയിലുണ്ട്. അതായത് ഒരുപാട് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. ബാബുചേട്ടനും ഇനിയും ഈ കല ഒരു വലിയ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബാബുചേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരും. ഓക്കെ, താങ്ക് യു. കാണാം അപ്പോൾ. ഓക്കെ ഓക്കെ, താങ്ക് യു.